പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓൾറെഡി ഞാൻ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ പുതിയ സിലബസ് അനുസരിച്ച് കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. ഇപ്പം പഴയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നോക്കുമ്പോൾ എക്സസൈസ് 8.1 കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രം ആർ ഈക്വൽ, ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഒരു പാരലലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേ? ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? റെക്റ്റാങ്കിൾ ഒരു പാരലലോഗ്രമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഒരാംഗിൾ റൈറ്റ് ആംഗിളായിട്ട് വരുന്ന പാരലോഗ്രമാണ് റെക്റ്റാങ്കിൾ. അപ്പം നമ്മളിവിടെ ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരാംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു നമ്മളോട് എന്താണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഫിഗർ വരയ്ക്കുക കേട്ടോ. ഇവിടെ നമ്മളോട് റെക്റ്റാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫിഗർ വരയ്ക്കുക. ഇനി എന്താണ്? അതിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ്, സോറി, പാരലോഗ്രത്തിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഡയഗണൽസ് വേണം. അപ്പോൾ നമുക്ക് ഡയഗണലും കൂടെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാരലോഗ്രം എ ബി സി ഡി, പാരലലോഗ്രം എ ബി സി ഡി ഞാനിവിടെ വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഗിവണും ടു പ്രൂവും എടുത്തെഴുതണം. എന്നിട്ട് വേണം നിങ്ങൾ സൊല്യൂഷൻ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് അത് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്താണ്? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരലലോഗ്രത്തിന് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. പാരലലോഗ്രമാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? ഡയഗണൽ സീക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എ സി ഇസ് ഇക്വൽ ടു ബി ഡി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് എന്താണ്? ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എ ബി സി ഡി ഈസ് എ റെക്റ്റാങ്കിൾ. ഇനിയാണ് നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരാംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് എടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 90 ഡിഗ്രി വരണമെങ്കിൽ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം അല്ലേ. 90 90 ആവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്ത് കാണിക്കണം. ഈക്വൽ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? രണ്ട് ട്രയാംഗിൾ എടുത്തിട്ട് കോൺഗ്രുവൻ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബിയുമാണ് എടുക്കുന്നത്. ഈ രണ്ട് ആംഗിൾസ് വരുന്ന ട്രയാംഗിൾസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? നമുക്ക് ട്രയാംഗിൾ എ ബി സി എടുക്കാം, ട്രയാംഗിൾ എ ബി ഡിയും എടുക്കാം. ഈ രണ്ട് ട്രയാംഗിൾസ് നമുക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? ട്രയാംഗിൾ എ ബി ഡിയും ട്രയാംഗിൾ എ ബി സിയും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇൻ ട്രയാംഗിൾ എ ബി ഡി ആൻഡ് ട്രയാംഗിൾ എ ബി സി, ഈ രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവൻ്റ് ആണെന്നാണ് ഞാനിപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു പാരലലോഗ്രമാണ് എന്ന് പറഞ്ഞു. പാരലോഗ്രമായതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ഡി ഈസ് ഇക്വൽ ടു ബി സി എന്നെഴുതാം. അപ്പം എ ഡി ഈസ് ഇക്വൽ ടു ബി സി. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും റീസൺ എഴുതണം കേട്ടോ. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രം ആർ ഈക്വൽ? അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി. ഇനി എന്താണ്? ഈ രണ്ട് ട്രയാംഗിളിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് സൈഡ് എ ബി. അപ്പോൾ എന്തെഴുതാം? എ ബി ഈസ് ഇക്വൽ ടു എ ബി എന്നെഴുതാം. ഇത് കോമൺ ആണ്. ഇനി നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഡയഗണൽ സീക്വൽ ആണ് എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. അതായത് എ സി ഈസ് ഇക്വൽ ടു ബി ഡി. എ സി ഈസ് ഇക്വൽ ടു ബി ഡി, ഇത് ഗിവൺ ആണ്.
അപ്പോൾ നമുക്ക് മൂന്നും സൈഡ്സ് ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഏത് കോൺഗ്രുവൻ്റ് റൂളാണ്? എസ് 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 കോൺഗ്രുവൻ്റ് റൂളാണ്. ദെയർഫോർ ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ ബി സി ബൈ എസ് 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 കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തല്ലോ. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആയെങ്കിൽ ബി എ ഡി, അതായത് ട്രയാങ്കിൾ എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിലെ ആംഗിൾ ബി എ ഡിയും ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ ബി സിയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. ദെയർഫോർ ആംഗിൾ ബി എ ഡി എന്താണ്? ഈസ് ഇക്വൽ ടു ആംഗിൾ എ ബി സി ബൈ സി പി സി ടി. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഇനി ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്ന് നമുക്കറിയാം. പാസ് എ ഡി പാരലൽ ബി സി, എ ഡിയും ബി സിയും പാരലലാണ്, എ ബി ഇതിൻ്റെ ട്രാൻസ്വേഴ്സലുമാണ്. ആൻഡ് എ ബി ഈസ് ട്രാൻസ്വേഴ്സൽ അല്ലേ. അപ്പോൾ രണ്ട് ലൈൻസ് പാരലലാണ്, അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി എ ഡി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ ബി എ ഡി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ, എന്താ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇനി ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ ദാ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ബി എ ഡിയുടെ പ്ലേസിൽ എന്തെഴുതാം? ആംഗിൾ എ ബി സി എഴുതാം. അപ്പോൾ ബി എ ഡിയുടെ പ്ലേസിൽ ഞാൻ ആംഗിൾ എ ബി സി എഴുതുന്നു. അപ്പോൾ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. എ ബി സി പ്ലസ് എ ബി സി ഈസ് 2 ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇനി 2 ആർച്ചസിലേക്ക് പോകുന്നു. അപ്പോൾ ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി ബൈ 2 ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ബി സി നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ പാരലോഗ്രത്തിലെ ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എ ബി സി 90 ആണെങ്കിൽ ആംഗിൾ ബി എ ഡിയും 90 ഡിഗ്രി ആയിരിക്കും. ഒരു പാരലോഗ്രത്തിലെ 1 ആംഗിൾ റൈറ്റ് ആംഗിൾ ആയാൽ ദാറ്റ് ഈസ് എ റെക്റ്റാംഗിൾ അല്ലേ. ദെയർഫോർ എ ബി സി ഡി ഈസ് എ റെക്റ്റാംഗിൾ. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളോട് എന്താണോ പ്രൂവ് ചെയ്യാൻ പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാൻ. ഇവിടെ റെക്റ്റാംഗിൾ ആയതുകൊണ്ട് റെക്റ്റാംഗിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? റെക്റ്റാംഗിളിൻ്റെ ഒരാംഗിൾ, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്. പാരലോഗ്രത്തിൽ ഒരാംഗിൾ 90 ഡിഗ്രി ആയിട്ട് വന്നാൽ അതെന്താണ്? റെക്റ്റാംഗിൾ ആണ്. അപ്പോൾ ഒരാംഗിൾ 90 ഡിഗ്രി ആണ് എന്നിവിടെ പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.